വെൽക്കം ടു ലേഖാസ് ലവ് കിച്ചൻ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പെപ്പർ ചിക്കൻ ആണ്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ, ആദ്യം തന്നെ ചിക്കൻ നമുക്ക് കഴുകി വൃത്തിയാക്കി ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ 1 കിലോ ചിക്കൻ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചിക്കൻ നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് പെപ്പർ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ലെമൺ ജ്യൂസ്, ഞാനിവിടെ ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിതൊരു മൂടി വെച്ച് അടച്ച് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട ശേഷം ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോ പീസുകളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ചിക്കൻ്റെ പീസുകളെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളറാകുന്നിടം വരെ നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചു ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഞാനിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഈ ഒരു കളറിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ്റെ പീസുകളെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 3 പച്ചമുളക്, 2 സവാള ഇതേപോലെ വലുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടൊമാറ്റോ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴന്നു വരുന്ന സമയത്ത് ആദ്യം തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഇതും കൂടെ ഇട്ട ശേഷം ഇതിൻ്റെ ഒരു പച്ചമുളക് മാറുന്നതും വരെ നമുക്കൊന്ന് വഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച ശേഷം നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് പെപ്പർ, 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട ശേഷം പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള നല്ല ചൂടുവെള്ളവും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും എടുക്കാം. ചിക്കൻ ഇപ്പോൾ ഏകദേശം ഒരു 1/2 കുക്കേ ആയിട്ടുള്ളൂ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനെ ഒരു മൂടി വെച്ച് അടച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഞാൻ ഇതേപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വെച്ചതാണ്. ഇതിപ്പോൾ ആവശ്യത്തിന് ഗ്രേവിയോട് കൂടി തന്നെ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം ഈ സമയത്ത്. ലാസ്റ്റിലായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പറും കൂടെ ആഡ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇന്നത്തെ എൻ്റെ പെപ്പർ ചിക്കൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു നല്ല പുതിയ റെസിപ്പിയുമായി അടുത്ത ദിവസം വരാം. താങ്ക് യു.